ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ചോദ്യം ചെയ്ത പൊതു താൽപര്യ ഹർജികളിൽ നാലാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ നിലപാടറിയിക്കണമെന്ന് അറിയിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ നിലപാടിൽ ഹർജിക്കാർക്ക് മറുപടി നൽകാൻ ഒരാഴ്ച സമയവും അനുവദിച്ചിട്ടുണ്ട് അതേസമയം തന്റെ വീട്ടുതടങ്കൽ നിയമവിരുദ്ധമായിരുന്നുവെന്ന് പ്രഖ്യാപിക്കണമെന്ന് കശ്മീരിലെ സി പി നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി ആവശ്യപ്പെട്ടു അനുച്ഛേദം റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയും ജമ്മു കശ്മീരിനെ ലഡാക്ക് ജമ്മുകശ്മീർ എന്നിങ്ങനെ കേന്ദ്ര ഭരണ പ്രദേശമായി വിവേചിച്ചതും ചോദ്യം ചെയ്ത ഹർജികളാണ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചത് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ നാലാഴ്ച സമയം ആവശ്യപ്പെട്ടു ഇതിനെ ഹർജിക്കാർ എതിർത്തെങ്കിലും കോടതി അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ വിഷയത്തിൽ തീർപ്പ് കല്പിക്കാനാകില്ലെന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ജമ്മു കശ്മീരിലെ നിയന്ത്രണങ്ങളും തടങ്കലുകളും ചോദ്യം ചെയ്ത ഹർജികൾ ജസ്റ്റിസ് എൻ വി രമണ തന്നെ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് പരിഗണിച്ചത് മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് ആരാഞ്ഞു നെറ്റ് അനുവദിച്ചാൽ അതിർത്തിയിൽ നിന്ന് വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ ഒഴുക്കുണ്ടാകുമെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ മറുപടി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും ഒരുമിച്ച് പോകേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ബി ആർ ഗവായ് നിരീക്ഷിച്ചു എല്ലാ ഹർജികളും നവംബർ പതിനാറിന് പരിഗണിക്കാനായി മാറ്റി ട്വന്റി ഫോർ ഡൽഹി